എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന എഗ്ലെസ് സ്വീറ്റ് ക്യാരറ്റ് കേക്കാണ്. ഈ കേക്ക് ഉണ്ടാക്കാനായി ആദ്യമായി 1/2 കപ്പ് തൈരും 1/2 കപ്പ് എണ്ണയും കൂടെ നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി 1 കപ്പ്, പൗഡേർഡ് ബ്രൗൺ ഷുഗർ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും നമുക്ക് 1 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, കറുകപ്പട്ടയുടെ പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും 1/2 കപ്പ് പാൽ ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 1/2 കപ്പ് പാൽ നമുക്ക് പല തവണകളായാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു കേക്ക് മോൾഡ് എണ്ണ വെച്ച് നന്നായി ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിക്കണം. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു തിക്ക് പാനിൽ കുറച്ച് ഉപ്പുകൂടി ഇട്ട് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് മോൾഡ് അതിൽ വെച്ച് 50 to 55 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ശരിയാവാനുണ്ട്. ഇനിയപ്പോൾ ഒരു 10 മിനിറ്റ്സ് കൂടെ നമുക്ക് ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 55 മിനിറ്റ്സ് ആയിട്ടുണ്ട്, കേക്ക് നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ മാറ്റിവെക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ എഗ്ലെസ് സ്വീറ്റ് ക്യാരറ്റ് കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.